പൊതു ഗതാഗത സംവിധാനം മെച്ചപ്പെടുക എന്നത് ഏതൊരു സമൂഹവും ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ സംസ്ഥാനത്ത് അതിനായി പല വിധത്തിലുള്ള ഇടപെടലുകളാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വൈദ്യുതി വാഹനങ്ങൾ, അവയുടെ ഫലപ്രദമായ നിർമ്മാണം, ഇതെല്ലാം വലിയ തോതിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. രാജ്യത്ത് തന്നെ കൃത്യമായി വാട്ടർ മെട്രോ യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞതും നമ്മുടെ കേരളത്തിലാണ്. ഈ കാര്യത്തിൽ വലിയൊരു മുൻകൈയാണ് ഇന്ന് ഇവിടെ ഉണ്ടാകുന്നത്. ഇവിടെ പറഞ്ഞതുപോലെ തിരുവനന്തപുരം നഗരസഭയുടെയും KSRTC യുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് KSRTC സ്വിഫ്റ്റിനായി ഇലക്ട്രിക് ബസ്സുകൾ ലഭ്യമാക്കിയിരിക്കുന്നത്. 104 കോടി രൂപ മുതൽ മുടക്കിയാണ് ആകെ, നേരത്തെ പറഞ്ഞതുപോലെ 113 ഇലക്ട്രിക് ബസ്സുകൾ ലഭ്യമാക്കുന്നത്. അതിൻ്റെ ആദ്യ ബാച്ചായ 60 എണ്ണം ഇന്നിവിടെ പുറത്തിറങ്ങുന്നു. അതോടൊപ്പം KSRTC സ്വിഫ്റ്റ് നിരത്തിലിറക്കുന്ന അത്യാധുനിക ബസ്സുകൾ, അത് ഹൈബ്രിഡ് ഹൈടെക് ബസ്സുകൾ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ ഇതെല്ലാം തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതിന് ഇടയാക്കുന്ന ഒന്നായിരിക്കും. ഇപ്പോൾ സ്മാർട്ട് സിറ്റി മിഷനും നഗരസഭയും KSRTC സ്വിഫ്റ്റും ഈ ഗതാഗത സംവിധാനങ്ങളെ മെച്ചപ്പെടുത്താനുള്ള കരാറിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ ഉദ്ദേശം, ഡീസൽ വാഹനങ്ങളാണ് ഇപ്പോൾ ഓടുന്നത്, അവയെ ക്രമാനുഗതമായി ഒഴിവാക്കുക, പകരം ഹരിത വാഹനങ്ങൾ നിരത്തിലിറക്കുക. ഈ ഹരിത വാഹനങ്ങൾ 113 എണ്ണവും നിരത്തിലിറങ്ങുന്നതോടെ സിറ്റി സർക്കുലർ സർവീസുകൾ പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദമാകും. അതിൻ്റെ പ്രത്യേകത, തിരുവനന്തപുരം നഗരത്തിലെ ഗതാഗതമാകെ പരിസ്ഥിതി സൗഹൃദമാക്കാൻ ഉപകരിക്കുമെന്നുള്ളതാണ്. ഇവിടെ തിരുവനന്തപുരം നഗരസഭ സ്മാർട്ട് സിറ്റി യോഗ്യത നേടിയത് 2016ലാണ്. ഇവിടെ നേരത്തെ ബഹുമാനായ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഈ നഗരസഭയിലെ 9 നഗരവാർഡുകളിൽ
ഏരിയ ബേസ്ഡ് ഡെവലപ്മെൻറ്റ്, അതായത് മേഖലാധിഷ്ഠിത വികസനം, ഇതിൻ്റെ ഭാഗമായി ഉറപ്പുവരുത്തുന്നു. ആകെ 74 പ്രോജക്റ്റുകൾക്കായി 1,250 കോടി രൂപയാണ് ചെലവാക്കുന്നത്. ഇതിൽ 32 പദ്ധതികൾ 166 കോടിയുടേത് ഇതിനകം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിവേഗം നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം. അപ്പോൾ അതുകൊണ്ട് തന്നെ നഗരവൽക്കരണത്തിൻ്റേതായ സാധ്യതകളുമുണ്ട്, വെല്ലുവിളികളുമുണ്ട്. ഒരു നവകേരള നഗരനയം രൂപീകരിച്ചാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഭാഗമായി മാലിന്യ സംസ്കരണം, സുസ്ഥിര വികസന പ്രവർത്തനങ്ങൾ, നൂതന ഗതാഗത സംവിധാനങ്ങൾ, ഇവയെല്ലാം യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ നവകേരള നഗരനയം നടപ്പാക്കുന്നതിനായി ഒരു കമ്മീഷൻ രൂപീകരിക്കുകയാണ്. ആ കമ്മീഷനിൽ അന്താരാഷ്ട്ര തലത്തിലുള്ള വിദഗ്ധരെയും സ്ഥാപനങ്ങളെയും ഉൾക്കൊള്ളിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങൾക്കായുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധേയരായവരുടെ സഹായം തേടാനാണ് നിശ്ചയിച്ചിട്ടുള്ളത്. നഗരവികസനവുമായി ബന്ധപ്പെട്ട നഗര പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും ഇതിനെല്ലാമായി പ്രാഥമിക ചെലവ് കണക്കാക്കിയിട്ടുള്ളത് 300 കോടി രൂപയാണ്. ഇതിൻ്റെ ആദ്യ ഗഡുവായ 100 കോടി രൂപ കിഫ്ബി മുഖേന നടപ്പാക്കുകയാണ്. നഗരങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം മാത്രമല്ല, നഗരവാസികളുടെ ജീവിതവും ജീവനോപാധികളും മെച്ചപ്പെടുത്താനുള്ള നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി നടപ്പായത് എന്ന് എല്ലാവർക്കും അറിയാം. ലോകബാങ്കിൻ്റെ സഹായത്തോടെ 300 മില്യൺ ഡോളറിൻ്റെ ഖരമാലിന്യ പരിപാലന പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. ഇത് നഗരമാലിന്യം എന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കും. ഇത്തരത്തിൽ സമഗ്രമായ ഒരു നഗര വികസന നയമാണ് സംസ്ഥാനത്തിനുള്ളത്. ഇന്ന് KSRTC സ്വിഫ്റ്റിൻ്റെ ഹൈബ്രിഡ് ബസ്സുകൾ കൂടി നിരത്തിലിറങ്ങുന്നു. ഈ ബസ്സുകളിൽ യാത്ര ചെയ്യുന്നവർക്ക് ഇന്നത്തെ കാലത്ത് വേണ്ട അത്യാധുനിക സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ സ്വിഫ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. അത് ഇനിയും മെച്ചപ്പെടുത്താൻ ഇന്ന് നിരത്തിലിറങ്ങുന്ന പുതിയ വാഹനങ്ങൾ സഹായകമാവും. ഇവിടെ നേരത്തെ പ്രസ്താവിക്കുകയുണ്ടായി, ഈ വാഹനം എങ്ങനെയാണ് പ്രയോഗത്തിൽ വന്നത് എന്ന്.
സ്വിഫ്റ്റ് ജീവനക്കാരുടെ സഹായത്തോടെയാണ് ഇവ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഈ ഹൈബ്രിഡ് ബസ്സിൽ നിന്നുള്ള ലാഭത്തിൻ്റെ ഒരു വിഹിതം അതിന് പണം ചെലവഴിച്ച ജീവനക്കാർക്ക് തന്നെ തിരികെ നൽകാനും ഉദ്ദേശിക്കുകയാണ്. യാത്രാസമയം ഏറ്റവും കൂടുതൽ വേണ്ടിവരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. നമ്മുടെ ഗതാഗത സംവിധാനങ്ങളുടെ വേഗം ദേശീയ ശരാശരി അപേക്ഷിച്ച് 40% താഴെയാണ്. പല കാര്യങ്ങളിലും നാം മുന്നിലാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ നാം പിറകിലാണ്. ഇവിടെ ആധുനിക സമൂഹങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് വേഗതയേറിയ ഗതാഗത സംവിധാനങ്ങൾ. അതിനുപകരിക്കുന്ന നൂതന സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ആ ഒരുക്കുന്ന കാര്യങ്ങൾ പരിസ്ഥിതി സൗഹൃദമാണ് എന്ന് ഉറപ്പുവരുത്തുകയും വേണം. എങ്കിൽ മാത്രമേ വികസനം സുസ്ഥിരമാവുകയുള്ളൂ. സുസ്ഥിരതയാകട്ടെ നവകേരളത്തിൻ്റെ മുഖമുദ്രകളിൽ ഒന്നുമാണ്. നൂതനമായ ഗതാഗത സംവിധാനങ്ങൾ ആർക്കാണ് വേണ്ടതെന്ന് ചില കോണുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉയരുന്ന കാലം കൂടിയാണിത്. അതിലെത്ര പേരാണ് യാത്ര ചെയ്യുക? എന്തിനാണ് അതിനായി പണം ചെലവഴിക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നവർ ചിലരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. അവ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ എങ്ങനെയെല്ലാം പരിഭ്രാന്തി ഉണ്ടാക്കാൻ കഴിയും, ആ ശ്രമവും ഇക്കൂട്ടർ നടത്തുകയാണ്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഒരു അനുഭവമുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് വന്ദേഭാരത് ട്രെയിൻ ഇവിടെ ഓടിത്തുടങ്ങിയത്. ഇപ്പോഴുള്ള സ്ഥിതി, അതിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ടിക്കറ്റ് കിട്ടാത്ത അവസ്ഥയാണ്. ഇന്ന് ഇവിടെ ഒരു പരിപാടിക്ക് എറണാകുളത്തുനിന്ന് വന്ന ഒരാൾ എന്നോട് പറഞ്ഞത്, അദ്ദേഹം ടിക്കറ്റിന് അന്വേഷിച്ചപ്പോൾ ടിക്കറ്റ് ഇല്ല എന്നാണ്. അത്രയേറെ ആളുകൾ ദിവസവും ഈ വേഗതയേറിയ സംവിധാനം ഉപയോഗിക്കുകയാണ്. അപ്പോൾ കേരളം നൂതന ഗതാഗത സംവിധാനത്തിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ് പൊതുവേ ചിന്തിക്കുന്നത് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. നമ്മുടെ തലസ്ഥാന നഗരിയിലെ നഗരഗതാഗതം നവീകരിക്കാൻ ഉതകുന്ന ഹരിതവാഹനങ്ങൾ KSRTC സ്വിഫ്റ്റിന് ഔപചാരികമായി കൈമാറിയതായും സ്വിഫ്റ്റ് ഹൈബ്രിഡ് ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചതായും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. ഇലക്ട്രിക് ബസ്സുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ആന്റണി രാജു അവരെ ക്ഷണിക്കുകയാണ്. ഇലക്ട്രിക് ബസ്സുകൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും അഡ്വക്കേറ്റ് ആന്റണി രാജു അവരെ ഏറ്റുവാങ്ങുകയാണ്. തുടർന്ന് KSRTC സ്വിഫ്റ്റ് നിരത്തിലിറക്കുന്ന 2 ഹൈബ്രിഡ് ഹൈടെക് ദീർഘദൂര ബസ്സുകൾ ഏറ്റുവാങ്ങാൻ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ അവരെ ക്ഷണിക്കുകയാണ്.
തുടർന്ന് ഹൈബ്രിഡ് ബസിന്റെ താക്കോൽ ദാനമാണ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ നിർവഹിക്കും. ആദ്യ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിന്റെ വനിതാ ഡ്രൈവർ ഷീരയെ ഈ താക്കോൽ ദാനം താക്കോൽ ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കണ്ടക്ടർ യമുനയെ